അസലാമലൈക്കും അപ്പൊ ഇന്ന് നമ്മൾ വന്നിണതേ നല്ലൊരു ഏതാണ് നേന്ത്രക്കൊക്കെ ഉണ്ടെങ്കിൽ പൂത്ത നല്ല നേന്ത്രക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെരിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒപ്പം തിന്നാൻ പറ്റാ നല്ല ചാതുള്ളൊരു ഒന്നാം നമ്പർ സാധനേറ്റാണിട്ട അപ്പൊ നോക്കുമ്പോൾ ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ട്രൈപ്പോടും നോക്കിയിട്ട് എങ്ങാനൊരുത്തി കാണാനില്ല ഞാനിപ്പോ തന്നെയാണ് അടുക്കളയിലാണത് വെക്കൽ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ ചില നേരത്തൊക്കെ നമ്മളെ ഋദൂനൊക്കെ ക്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചിക്കുള്ള മടിയോണ്ട് ചില നേരെ കോളേജ് കൊണ്ടുപോയി ടൈമില് ഫോം വെക്കുക അങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ അത് എവിടെ നോക്കിയിട്ട് കാണില്ല കാണാൻ തപ്പു ആണ് ഇണിയാളെ തപ്പി 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 ഏതായാലും ഇവിടെ തീണ് അപ്പം ഇങ്ങനെ ഇടത്തി വെക്കുമ്പം നേരം പൊളിക്കുമ്പോൾ ഈ മുറീത്തെ ജനാലക്കൊന്ന് തുറന്നിട്ടാലേ നല്ലൊരു ശുദ്ധവായു അവിതുക്കു വരൂല്ല വിചാരിച്ചാണ്ട് ജനാലക്കൊന്ന് തുറക്കാ ചാരിച്ച് ചിലപ്പോളാണ്ട് ഓർമ്മ വരും ചിലപ്പോഴത്തെ ഓർമ്മി വരൂല്ല അപ്പം ഏതായാലും ജനാലർക്കലൊക്കെ കഴിഞ്ഞാണ്ട് ട്രൈപോഡ് പോഡ് ഇവിടെ ഈ മുറിയിലൊന്നും തപ്പിയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ആണ് ട്രൈപോഡ് ആ കസാരി എടുക്കുന്നത് കിട്ടിയിണ് അപ്പം അതിൻ്റെ ഇടീ കൂടി ഇത് അങ്ങനെ പൊളിച്ചിട്ട് ഇമ്മച്ചേ ഇമ്മച്ചേ അപ്പൊ പുളി ഇട്ടുകാണ്ട് ഞാൻ ഒന്ന് പോയി വയ്ക്കാൻ ഇന്നയാളെ മുന്നേക്കൊക്കെ ഈ ഇതൊക്കെ ഇട്ടുകാണ്ട് വിരിയൊക്കെ ഇട്ട് ഇറങ്ങിയാണ്ട് റോട്ടമ്മ കൂടി ആൾക്കാരുണ്ട് ഇവളൊരു മാഞ്ഞാളെന്ന് വിചാരിച്ചും അപ്പൊ ഏതായാലും കട്ട് വെക്കാണെ ഓക്കേ വർക്ക് ചെയ്യാളെ എത്ര കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും ഓക്കെ തന്നെയാണ് ഞാനൊന്ന് പറഞ്ഞുകൊടുക്കണം ടീച്ചർ എത്ര പറഞ്ഞു കൊടുത്താലും വേണ്ടില്ല ആ ഓൺലൈൻ്റെ ആണല്ലോ അപ്പോൾ ക്ലാസ് അപ്പോൾ ടീച്ചർ ആ ക്ലാസ് എടുക്കണ നേരത്തെ ഒരു ഇതും എല്ലാം കേൾക്കലും ടീച്ചറോട് മറുപടി എടുക്കലും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഓൾ വർക്ക് അയച്ച നേരത്തെ ഞാനൊന്ന് കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ആ വോയിസ് ഞാനൊന്ന് കേൾക്കും വേണം അപ്പോൾ ആ ഓൾ വിളിച്ചപ്പോൾ ഒന്നാണ്ട് ആൾക്കൊന്നാണ് കാട്ടിക്കൊടുത്തോളം അങ്ങനെ ചെയ്തോളിന്ന് നമുക്കിവിടെ വീഡിയോ എടുക്കുകയും ചേച്ചാ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകണം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇവർ അഞ്ചാറ് നേത്രായക്കുണ്ട് ഈ അഞ്ചാറ് നേത്രയക്കൊന്നും വേണ്ടിയിട്ടാണ് ഞമ്മക്കിതിന്നൊരു രണ്ടോ മോന്തോ കായുണ്ടായാല് നല്ല ഉസാറ് വൈകുന്നേരത്തിനായാലും ഇനിയിപ്പ നേരം മുടക്കുമ്പോ തന്നെയാണെങ്കിലും ആണെങ്കിലും കുട്ടികൾക്കായാലും വല്യവൽക്കായാലും ഒരു കേടുപാടൊക്കെ ഇല്ലേനോ നിന്നാലോ തിന്നാ നല്ല ചാതുവാണ് പിന്നെ വെളിച്ചെണ്ണീ പൊരിച്ചണ്ടാ അജാതി പരിപാടി ഒന്നും ഇല്ല ആർക്കും തിന്നാൻ പറ്റും ഏത് കൊണക്കടക്കും തിന്നാൻ പറ്റിയൊരു ഒന്നാം നമ്പർ പലഹാരമാണ്ട്ടാ അപ്പൊ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ബാക്ക് നല്ലോം പോത്ത ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ തൊലിയൊക്കെ അങ്ങോട്ട് പൊളിച്ചപ്പോ മുറിഞ്ഞ് മുറിഞ്ഞ് പോരാ അപ്പൊ നല്ലോം പോക്കണം അത് കണക്കൊന്നുമില്ല പിന്നെ പൊത്ത വിചാരിച്ചാണ് പൊക്കണ അതാണ് നല്ലത് ഇനിപ്പോ പോപ്പ് കുറവാ വിചാരിച്ചാ നിങ്ങൾ ഉണ്ടാക്കാതെ പോണ്ടട്ട അതിന് അത്രക്കൊരു മുതലാണ് ഇനി അളത് അപ്പൊ ഏതായാലും ഞാനിപ്പതി രണ്ട് കായ് അങ്ങോട്ട് എടുക്കണേ അത്യാവശ്യം വലുപ്പം ഉള്ള കായയാണേ രണ്ട് കായ് എടുത്തു വിചാരിച്ചാണ് നിങ്ങള് പരില് തോന്നാറുണ്ടെങ്കിൽ മൂന്നാ നാലാ കായ് ഇടുത്തോളിട്ടാ ഇതിപ്പ നാലും ഒരു അഞ്ചാറാക്കൊക്കെ തിന്നാനുള്ള ഒരു കണക്ക് നാലും ഈ മൂന്നാലു കായ്മ ഉണ്ടാവും അപ്പോൾ ഈ കായ് ഞാൻ ഞാനെടുത്തുകാണ്ട് എത്തേട്ടിങ്ങണ് ഇതേ മരി നാട് ചീന്തികാണ്ട് ഒന്നിങ്ങനെ ചീന്തി നടു മുറിച്ചാണ് നടു ചീന്തിട്ടാ അപ്പൊ ഇനി നമുക്ക് ആ നടു ചീന്തി വായക്കന്റെ ആ കണ്ടങ്ങളൊക്കെ ഒന്ന് നമുക്ക് ബാറ്റി എടുക്കണം അപ്പൊ വായക്ക മുറിച്ച കണ്ടുകണ്ട് ഇത് ഇപ്പം തട്ടം വന്നുകണ വർക്കിനോട്ന്നേ ഞാൻ ബാക്ക് കൊണ്ടിത് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞേനെ ആ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടി കൊടുക്കണേൻ്റെ അടി അതിലോളും ഇങ്ങനെ വന്നതാണ് അപ്പം സിറ്റോട്ട് പോയിക്കാണ്ട് വർക്ക് കഴിച്ചുമ്പം ഇങ്ങനെ തിരിഞ്ഞടിച്ചാലും എത്ര ഞാൻ മുറിയിൽ വെച്ച് കണ്ട് വർക്ക് ചെയ്തോന്ന് പറഞ്ഞാലും കുട്ടി പോവും സിറ്റോട്ട് ക്ന്നാ പിന്നെ തറയിൽ കൂടി പോണലും വരുന്നേലൊക്കെ കണ്ടാണ് വർക്ക് ചെയ്യാൻ കണക്കു തന്നെയാണ് ആൾക്കാർ ഇനി തന്നെയാണ് എൻ്റെ വീടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒത്തുക്ക് പിടിച്ചു തരുന്നതാണ് ഞാൻ ഒപ്പം കുത്തൊന്ന് ചേച്ചിപ്പിച്ചേണ്ടി വരും അപ്പോഴേ പുള്ളാ ഉള്ളേ കണ്ടാണീ ആ ബാക്ക് ഒക്കെ എടുത്ത് തിന്നുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ട് എത്താറോ ആ ബാക്ക് ഏർ ചീന്തില്ലേ അത് ഇപ്പൊ ഞാൻ കണക്കാക്കി ചീന്തില്ലേ വിചാരിച്ചാണെങ്കിൽ ഞാനെത്താട്ടി ഓക്കായിട്ടൊരു വായക്കെടുത്തത് വായക്കം ബേഡ് ഉണ്ടല്ലോ അപ്പൊ ഓക്കായിട്ടൊരു കായടുത്ത് നല്ലോണം ചീന്തി കൊടുത്താൽ ഇപ്പൊ ബായക്ക അച്ചൽക്കൊക്കെ മണ്ടത് കണ്ടാണ് രണ്ട് ദിവസമാണ് ഈ ബായക്കോടെ വെച്ചിട്ട് അപ്പൊ ഓക്കെ ഈ ബായക്കൊന്നും മണ്ടില്ല ഞാൻ ഒരു പണിക്കൊരുങ്ങിയപ്പോ വായക്കാണ് അപ്പോൾ ഞാൻ അതേമാതിരി ആണ് ചീന്തി കൊടുത്തത് എന്നാ പിന്നെ തിന്നും ചെയ്തോളെ പള്ളിയിലായി കിട്ടണെങ്കില് തിന്ന് ഈ ബായക്കൊക്കെ തിന്നാൻ ഭയങ്കര മടിച്ചിയാ അപ്പൊ എത്താന്ന് വെച്ചാൽ ഇങ്ങനൊക്കെ ഒന്നാണ് കാട്ടിക്കൊടുത്താ തിന്നോളൂ ചേച്ചിയാണ്ടേ നീ ബസിൽ ആണ്ടിട്ട് ആണ് കൊണ്ടേക്ക തിന്നീ പൈക്ക് പഞ്ചാര മാണ് വരുവേ പഞ്ചാരീ നെൽത്തൊക്കെ നിലത്തൊക്കെ പെറുക്കിക്കാണ്ട് പൈക്കിട്ട് കുറച്ചത് ഇന്നയാളെ ഞാൻ എഡിറ്റ് വെച്ചുമ്പോളാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത് തിന്നലൊക്ക കഴിഞ്ഞുകൂണ് ഇപ്പം ഞാൻ ഞാനാണ്ട് തിരിഞ്ഞിക്കില്ലേ ഇനിയാണ് ഞാനോള് ബായക്ക നിലത്ത് വീണ് കാണ്ട് പെർക്കണേ കണ്ട കഴുകിയിട്ടൊന്നും ഏതായാലും പിന്നെ നില നല്ലോ തുടച്ച നില ആണ് എന്നാലും ഉണ്യാളെ നിലത്ത് വീണല്ലേ അത് ഞാൻ കണ്ടില്ലേ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അത് അതിനിപ്പോൾ എത്തും കാട്ടാൻ വേച്ച ഏതായാലും അവളെ തിന്നലൊക്കെ ഒരുവിധം തീരുമാനമായി ഇപ്പത്തെപ്പോൾ കാട്ടണത് അതിന് ഇതാണ് ഓളിപ്പം വിചാരിച്ചത അറിയാം അത് നിലത്തിക്ക് വീണു കൂടി ആയപ്പോൾ മണ്ണും പൊടിയൊന്നും ആയിട്ടില്ലല്ലോ ചേച്ചി കാണിക്കുകയാണ് കയറിയ ഇല്ല നില ഇനി ഇപ്പൊ തുടക്കാണെങ്കിലും ചിലപ്പോൾ എത്ര കണ്ടെ തുടക്കല അണുക്കളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളിങ്ങനെ നമ്മൾ തുടക്കണ നേത്തേ ഡെറ്റോളോ ഒക്കെ ഒന്ന് ടീച്ചു കാണാൻ തുടച്ചാ മതി എന്നാ പിന്നെ അങ്ങനത്തെ ബേജാറൊന്നാകാല്ല ഏതായാലും നിലത്ത് ഉണുകാണ്ട് അതൊന്നും കെഗണ നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇനിയിപ്പം പഞ്ചാര തേങ്ങിയില്ലേ അത് തന്നെയാണ് പരിപാടി രണ്ട് ബാക്ക് ഒരു ബായക്കേ ഞാൻ ചീന്തിട്ടു കൊടുത്തിട്ടുള്ളൂ അതിനിപ്പം ഇലേറെ പഞ്ചാര ആവശ്യത്തിനുള്ള പഞ്ചാരയും തേങ്ങയും ഞാൻ കൊടുത്തുണ് എന്നാലും ഇനിയിപ്പം പഞ്ചാരാണല്ലോ അപ്പം ബാക്ക് തിന്നണ പരിപാടിയല്ല പഞ്ചാരയും തേങ്ങയും തിന്നാളല്ലേ ഓരോ പരിപാടികളാണ് ഇനി വേണ്ട തിന്നുകാണ്ട് ഇപ്പോൾ ഏകാണ്ട് വർക്ക് ചെയ്തോ അത് ഇനി ഇങ്ങനെ ഒരു ഉച്ച ആവും അത് ചെയ്തിടാൻ അപ്പോത്തിന് അടുത്ത ക്ലാസ് തുടങ്ങും വേ ചെല്ലേ പത്തനിയാവുമ്പോത്തേന് ചെയ്തിട്ടുടുത്തോ ടീച്ചർക്ക് ഞാൻ ആ ബായക്കൊന്നാണ് വാട്ടട്ടെ. അപ്പോൾ ഏതായാലും ബായക്കെ ഞാൻ ചട്ടി തീം വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി മേക്കയിൽ ഇറ്റിച്ചെടുക്കട്ടെ ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഒന്നിങ്ങനെ ആ ബായക്കൊന്ന് പാടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നുമല്ല അപ്പോൾ ഒരു തുള്ളി ഇച്ചുകാണ്ട് ഒന്നാ ചട്ടിയിലൊന്നാ അങ്ങോട്ട് പരത്തിക്കാണ്ട് നമ്മൾ ദോശ ഒക്കെ ചൂടാൻ വേണ്ടി ഒന്നും പരത്തില്ല അതേമാതിരി തുള്ളി മേക്ക് മതി ഒരുപാടൊന്നും വേണ്ട ബായക്കൊന്നുകൂടി പാടാൻ വേണ്ടിയിട്ടാണ് ഇനി ബായക്ക ബാട്ടിയില്ല അഞ്ചാരിച്ചാണ് കുഴപ്പമൊന്നും ഇല്ല എന്നാലും ഒരു ബാക്ക് പാട്ടുമ്പോൾ ബായക്കൊക്കെ വേറെ ചാതു വരുമല്ലോ അങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ വാട്ടുന്നത് അപ്പം നിങ്ങൾക്ക് തീർപ്പത്തിൻ്റെ പാട്ടിക്കോളി എല്ലാം തന്നെ പാട്ടാൽ തന്നെ ഇത് ചെയ്തോളു അപ്പോൾ ഏതായാലും ഉന്നയാളെ കുറേ ആയികണ് നമ്മൾ ഹായ് പറഞ്ഞിട്ടൊക്കെ ഹായ് പറയാനും തന്നെയാണ് കുറേ കൂട്ടുകാരെ നമ്മളോട് ഹായ് പറയാൻ പറയലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നയാളെ ഇത് തന്നെയാണ് വീഡിയോ ഇപ്പം തീരെ ഇടയില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഇട്ട് ഇനി ആകെ പോരീ മാസത്തിൽ ഇപ്പോൾ കുറച്ച് വീഡിയോ ഇട്ടിട്ടുള്ളത് തന്നെ ഓരോ കൊൺക്കുടും കേടും അങ്ങനെ കൈകാണ്ട് പിന്നെ റെസ്റ്റും അല്ലെങ്കിൽ മൂടി അങ്ങോട്ട് വിചാരിച്ചമാതിരി ഒരു വീഡിയോ എടുക്കാൻ കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ശരിക്ക് എടുക്കില്ല അപ്പം തന്നെയാണ് കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും ആദ്യത്തെ വീഡിയോ ഒക്കെ അങ്ങനെ കയറിപ്പോയിട്ടേ നല്ലോണ വ്യൂസ് കയറുമ്പോൾ അതിലൊക്കെ കുറേ ആൾക്കാർ നമ്മളെ കൂട്ടുകാരും വന്നുകാണ്ട് എത്താണ് ഹായ് പറയാനൊക്കെ പറയട്ടെ അതൊക്കെ ഞാൻ ആ ആന്ന് കരുത്തൊന്നും വീഡിയോ വീഡിയോട്ട് എടുക്കലും ഇല്ല പിന്നെ ഇപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ മിവി മിവ് പോകുകയും ചെയ്തു ഇനി ഇപ്പം തപ്പിയാ കിട്ടൂലയാളെ കാരണം ഒരു ഈശരി രാവിലെ മുതൽ ഒരു വൈകുന്നേരം ഓളും കമൻറ്റിന് മറുപടി എടുക്കാൻ തന്നെ പാടുണ്ടാവും അതിൽ ഞാൻ കുറേയൊക്കെ കജിണൊക്കെ കൊടുക്കും ചേച്ചി പിന്നെ ഞാൻ എത്താണ് പുതിയ വീഡിയോയിലൊക്കെ മീവം കൊടുക്കലുണ്ട് ഉണ്ട് പഴയ വീഡിയോയിലൊക്കെ ഇങ്ങനെ കമന്റ് ഇടണൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ കൊടുക്കും പിന്നെ കൈജനില്ല അത് തന്നെയാണ് അതിനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പിന്നെ ഒരാളുമാണ് ഞമ്മളെ മക്കളെ അഭി അവൾ ആരെങ്കിലും ഒന്ന് കമന്റിന് മറുപടി കൊടുക്കാനായിട്ട് നിൽക്കണം എന്നാ പിന്നെ കുഴപ്പമില്ല ആദ്യമൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് വേറൊരു ചാനൽ ഉണ്ട് എന്റെ ബജാസ് വേർഡ് പറഞ്ഞേ ആ ചാനലുണ്ട് ഇനി നല്ലപ്പോഴും ഉണ്ട് പോയതല്ലേ ഞാൻ വീഡിയോ ഒന്നും ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും തൃപ്തി ഏതാണ് ഈ ഒരു ചാനലാണ് ഇതാണ് എനിക്കെൻ്റെ മനസ്സിനൊരു അണിങ്ങിയ ചാനൽ ഒന്നാമത് തന്നെയാണ് ഇതിലാണ് എമ്പാടും ആൾക്കാർ നമുക്ക് പെട്ടെന്ന് ഒരു അറേ മാസം കൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടര ലക്ഷത്തോളം നമുക്ക് കിട്ടിയതും ഒക്കെ ഉള്ളൊരു ചാനലാണ് അപ്പോൾ എത്താമെന്നറിയില്ല ആ ഒരു ചാനൽ അതും ലക്ഷങ്ങൾ കഴിഞ്ഞ സബ്സ്ക്രൈബറൊക്കെ തണു ഈ പ്ലേ ബട്ടനൊക്കെ കിട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇതിനോടുള്ള തൃപ്തി അതിനോടില്ല അതെത്താൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഇതിലാണ് നല്ലോ വീഡിയോ ചേച്ചിട്ട അപ്പം അത്രയും പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബും വ്യൂസൊക്കെ കയറിയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഇന്നിട്ട വീഡിയോ ഒക്കെ ഒന്നും തെല്ലില്ലെങ്കിലും ആ എന്നെങ്കിലും ലക്ഷങ്ങൾ കയറി പോകലുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കമന്റ് അങ്ങനെ മറുപടി കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചാലിട്ട് തന്നെയാണ് ഇതന്നെയാണ് എന്താണ് ഓ ഇതാണ് അടിക്കടീക്കുള്ള കണ്ടമാന കമന്റിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് എന്നാലും പുതിയ വീഡിയോ ഒക്കെ നീക്കം കൊടുക്കലുണ്ട് അപ്പൊ ഏതായാലും കൊണ്ടുപോയി അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോത്തേനും ഇനിയും ഒരുപാട് പറയാനുണ്ടാവും അപ്പൊ പറയുമ്പോൾ വീഡിയോ വലുതാവും അപ്പൊ ഏതായാലും പറിച്ചില അവിടെ നിർത്തി കാണ്ട് ഞാൻ എപ്പോ ഈ കാട്ടുന്നു ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടെ എനിക്ക് തന്നെയാണോ വാർത്താനം പറഞ്ഞ പിന്നെ ലെവല് കിട്ടൂല ചിലവർക്കും തൃപ്തി എന്നാലോ ചിലവർക്ക് വല്ലാതെ തൃപ്തിയാണ് അപ്പൊ ഏതായാലും കൊണ്ടുപോയി തൃപ്തി ഇല്ലാത്തോലെ ഒന്നാണ് ക്ഷമിച്ചാലിട്ട് തന്നെയാളോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി സാറില്ല അപ്പോളേ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ ആ ബാക്ക് വാട്ടീനെ ആ ചട്ടി ഞാൻ ബാക്ക് മീവങ്ങോട്ട് കോരി കോരികാണ്ട് പിന്നെ തട്ടി എത്താണ് ആ ബാക്ക് ഒരു തുള്ളി മേക്കയിലുണ്ടേനി അക്കണ്ടിപ്പരപ്പ് ഇട്ട് കാണ്ട് കുറച്ച് അണ്ടിപ്പരപ്പ് ഇട്ടാണ്ട് ഒന്നിട്ട് ബറുത്തുക്കണ്ട്ടാ ഇന്നിട്ട് പിന്നെ ഒരു കാല് കപ്പ് തേങ്ങ ഒരു അര ഗ്ലാസ് തേങ്ങയും കൂടി അയക്കിട്ട് കാണ്ട് ഒന്ന് ബറുത്തുക്കണ് പിന്നെ നോക്കിയൊരു കുഞ്ഞാണി കുഞ്ഞാണി വെച്ചാൽ പറ്റ കുഞ്ഞാണി സ്പൂണ് ഒരു രണ്ട് രണ്ട് സ്പൂണ് പഞ്ചാരിയും കൂടി അയക്കിട്ട് കൊടുത്താണ്ട് പിന്നെ നല്ലൊരു ചൊവയും ചാതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിക്ക് ഏലക്കായ് പൊടി ഇട്ടു കൊടുത്ത് കേട്ടാ ഏലക്കായ് പൊടി ഒരു കാസ്പൂൺ ഇട്ടു കൊടുത്തിട്ടുള്ളൂ ഇനി ഞങ്ങളടുത്ത് ഏലക്കായ് പൊടി ഇല്ല എന്നുണ്ടെങ്കി എത്തി ചെയ്താളി എത്താണ് ഈ ഏലക്കായ്ക്ക് പകരം ഏലക്കായ് പൊടിക്ക് പകരം ഒരു രണ്ട് ഏലക്കായ് എടുത്തുകണ്ട് അതി രണ്ട് കുരു കുരു എടുത്തുകാണ്ട് കുത്തി പൊടിച്ചാണേക്കാണ്ട് ഇട്ടോട് തള്ളിയിട്ടാ അപ്പം ഇങ്ങള് കായ് സ്പൂണൊന്നും രണ്ടാ കാരണം ഈ ഏലക്കായ് എന്ന് പറഞ്ഞാൽ ഇനി പഞ്ചാരിയും ഏലക്കായും കൂടി പൊടിച്ചതാവുമ്പോൾ കുറച്ച് ഏലക്കായ് ആണെങ്കിലും പഞ്ചാരിയും കൂടി പൊടിയുമ്പോൾ ഒരുപാട് പൊടിയായി തോന്നിട്ട അപ്പം അതൊക്കെയാണ് വറുത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട അപ്പം തേങ്ങ ഒരുപാട് പറണ്ട കുറച്ച് പറഞ്ഞാൽ മതിട്ടാ ഇനി ഞമ്മക്ക് മേണ്ടി ഇതൊരു മിക്സിന് ജാറെടുത്തുകാണ്ട് അതിൽക്കൊരു രണ്ട് മുടക്കാം രണ്ട് മുടുക മാത്രം പൊട്ടിച്ച് പറയാം ആണെങ്കിൽ നാലും പൊട്ടിച്ച് പറഞ്ഞോളൂ ഈ നാലാം വാണ്ടിയൊരിതിന് അപ്പം ഞാൻ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവരും പരിയിലും എല്ലാവരും എടുത്തും എപ്പോഴും രണ്ട് മുടുകിയിലേറിയും നാല് മുടുകൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെവർക്കും വാണ്ടിയിട്ട് ഞാൻ ചെറിയൊരിത് കാട്ടിത്തരികാണ് ആ രണ്ട് മുടുക എടുക്കുക എന്നിട്ട് രണ്ട് ബാക്കി രണ്ട് മുടുകക്ക് പകരം രണ്ട് കുഞ്ഞാണി സ്പൂണ് നമ്മളിപ്പം പഞ്ചാരട്ടില്ല ഒരു കുഞ്ഞാണി സ്പൂണിൽ ആ കുഞ്ഞാണി സ്പൂണിൽ രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ബാക്കി രണ്ട് മുഴുകയ്ക്ക് പകരമായിട്ട് ഞാൻ ചേച്ചി പിന്നെ അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഈ പതള്ള വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ മുടുകടച്ച് പാർന്നു ആ പാത്രത്തിലേക്ക് തന്നെ പൈപ്പാണ്ട് തിരിച്ചപ്പം വള്ളം പതിഞ്ഞതാണ് ട്ടാ അപ്പം അല്ലാതെ വള്ളം തിളച്ചതല്ല വള്ളം പതഞ്ഞതാണ് പച്ച വെള്ളം മുടുക എൻ്റെ പാത്രത്തിൽ വള്ളം പറഞ്ഞപ്പോൾ ആദ്യമല്ല ആ വെള്ളം ട്ടാ അപ്പം ഇതൊരു കായ് സ്പൂണ് അല്ല കാ ക്ലാസ് ട്ടാ കാ ഗ്ലാസ്സും കൂടി പാർന്നുകാണ്ട് ഇതീക്ക് പാർന്നു നിർത്തണം അപ്പം ആ ഒരു രണ്ട് മുടുകൻ്റെ അത്ര ആയില്ലേ രണ്ട് സ്പൂണ് മൈദപ്പൊടിയും ഒരു ഗ്ലാസ് വള്ളം ആവുമ്പോൾ രണ്ട് മുടുക എന്നാണ് വിചാരിച്ചാൽ ഇട്ടാ അതും കൂടി ഇട്ട് കാണ്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിക്കൊണ്ട് നിങ്ങൾ നോക്കിയാണെങ്കിൽ അപ്പം ഞങ്ങളത് കറക്കി കൊടന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈ ഒരു ദിനം കുറച്ചൂടെ മഞ്ഞക്കളറ് കിട്ടണേ അപ്പം മഞ്ഞക്കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മറന്നിടണം അപ്പം ഞാൻ അരക്കെ ഇതാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ താട്ടി ഒരു നുരുമ്പ് മഞ്ഞപ്പൊടി ഇട്ട് കണ്ട് അണ്ട് കുലക്കി കാരണം പിന്നെ അത് ആവശ്യമില്ലല്ലോ അരക്കേണ്ട ആവശ്യമില്ല കാരണം മഞ്ഞളല്ലല്ല ഇടണേ മഞ്ഞൾ പൊടിയല്ലേ അപ്പോൾ ഞാൻ എത്താട്ടി അവിടെ കുലക്കി ഇതൊക്കെയാണ് ഉസാറാക്കിട്ട് അപ്പോൾ മഞ്ഞളൊക്കെ കലങ്ങിയിക്കണേ ഇഞ്ഞി ഇത് പടം നിൽക്കട്ടെ ഇഞ്ഞ് നമുക്കിതൊന്ന് ഉസാറാക്കി എടുക്കണം വേവിച്ചെടുക്കണം അപ്പോൾ വേച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു സോസ് പാനാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ മാണെങ്കിൽ വേറെ ഏത് പാത്രം എടുത്തോളും അപ്പോൾ പാത്രം സോസ് പാൻ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി മേക്ക അതിൻ്റെ അടിയിലൊന്ന് പെരച്ചിയിട്ട് ഈ മുതുക തീമനാണ്ട് വെക്കണിട്ട സോസ് പാന് എന്നിട്ടൊന്ന് കത്തിച്ചുകാണ്ട് ചട്ടി കട്ട് ഈ കട്ടിന്ന പറഞ്ഞാൽ ഈ ചട്ടി ഒന്ന് ചൂടായി വരുന്ന നേരത്ത് ഈ മുടുകൻ്റെ കുറച്ചാൻ്റെ പാരു കുറച്ച് പാര ബാക്കി പാരു ഇതെന്നിട്ട് തീജാണ്ട് ഓഫ് ആക്കട്ടാ തീജ ഓഫാക്കിയാൽ തന്നെ ഈ അടിയൊന്നും സെറ്റാകും മുടുകയും സെറ്റാവും കരി അല്ല ഞാൻ കത്തിച്ചന്നെ ചെയ്തിട്ടാ കത്തിച്ചണം ചട്ടി ചൂടാകാൻ വേണ്ടി കത്തിച്ചാൽ മുടുക പറഞ്ഞാൽ പിന്നെ തീജ് ഓഫാക്കുക എന്നിട്ട് എത്താട് ഇങ്ങടെ ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ ബായക്ക ഉണ്ടല്ലേ പീഞ്ഞ ബായക്ക ഈ ബായക്കൻ്റെ ഓരോ കണ്ടങ്ങളും ഇങ്ങനെ നിരത്തി വെക്കട്ടാ അപ്പം ഇങ്ങനെ നേരത്തി വയ്ക്കുമ്പോണ്ടൊക്കെയാണ് ഈ ബായക്കൻ്റെ മുടുകൻ്റെ അടിയിൽ ബായക്ക പോകണെങ്കിൽ ില്ലല്ലോ അതിനുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി വെച്ചതിട്ടാ അതിൻ്റെ അടിയൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എത്ര ഈ പച്ചമുടുകയൊക്കെ ഇട്ട് കൊടുത്താൽ ബായക്കടിയൊക്കെ പോകും അപ്പോൾ അതിനെക്കാട്ടി ആദ്യം ഒന്ന് ചൂടാക്കി ചൂടാക്കിയിരിക്കുക എന്നിട്ട് ഇങ്ങനെ വെക്കട്ടോ അതാ വിവം വെച്ചുകൊടുക്കുക അപ്പം ഇതിൻ്റെ ഈ ചെറിയ ചെറിയ ഒഴിവാളൊക്കെ ഉണ്ടല്ലോ ഒഴിവാളൊന്നും അടക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ കണ്ട ബായക്കൻ്റെ പീസ് വെച്ച് കണ്ട് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മുടക്കാദ്യം സെറ്റാക്കി വെച്ചോണ്ട് ഈ ഉള്ളിൽക്കാണ്ട് ചാടൊന്നുമില്ല നമ്മൾ കാരണം ഇതിൻ്റെ മേലഞ്ഞ് നമ്മൾ അതിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ എത്ര തേങ്ങയും ഇതെല്ലം കൂടി വറുത്ത വെച്ച തേങ്ങാപ്പണ്ട ആ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങാപ്പണ്ടൊന്നും അടിയിക്കിറങ്ങി പോകൂല്ല കാരണം മുടിക സെറ്റായിക്കാണ്ട് അവിടെ അത് ആയിക്കണല്ലോ ബാർപ്പുട്ടച്ചിരിക്കണേ അപ്പം ഇനിത്താ കാട്ടി വെച്ചാൽ നമ്മൾ ഈ ഇതുണ്ടല്ലോ തേങ്ങാപ്പണ്ടം അത് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ഉറച്ചിക്കണിട്ട് ആ പഞ്ചാര ആയിമ പിടിച്ച് കട്ടായതാണ് അപ്പോൾ ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇതാണ് അപ്പം ഇത് നല്ലൊരു മണുണ്ട് ഏലക്കായും ഏലക്കായി പൊടിയും വണ്ടിപ്പരപ്പും തേങ്ങയെല്ലാം കൂടി ഈ ചുരുമേക്കിൽ പറഞ്ഞപ്പം നല്ലൊരു മണുണ്ടോ അങ്ങനെ തിന്നാൻ തന്നെ പഞ്ചാരി ഇട്ടുകണല്ലോ നല്ലൊരു ചാതാണ് ഇങ്ങനെ തന്നെ തിന്നാൻ അതാണ് ഒരു വേറെ മുട്ട ഉണ്ട് പണ്ടൊക്കെ ചെറുപ്പത്തിൽ തിന്നി തേങ്ങാ പൊട്ട് ഒരു ചട്ടപ്പെട്ടെന്ന് അതിനു പറഞ്ഞീനെ അപ്പം അങ്ങനത്തെ ആ ഒരു മുട്ടായിന്റെ അതേ ചാതിന്യാളെ ആ മുട്ടായി എങ്ങനെ അങ്ങനെ ഉറപ്പിച്ചെടുക്കണമെന്ന് എനിക്ക് അറിയാം ചേട്ടാ അങ്ങനെ അറിയണവലുണ്ടെങ്കിലും ആ മുട്ടായിത്ത് ചട്ടപ്പെട്ട് മുട്ടായി തിന്നോലുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് കൊള്ളിയിട്ട് അതിനെ കാരണം ചെറുപ്പത്തിൽ പല മുട്ടായി തിന്നോലും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ വലിയൊക്കെ കമന്റ് ചെയ്തിട്ട് അതേ മൈലൻ അങ്ങോട്ട് ഇങ്ങനെ ആ നമ്മൾ ആ നമ്മളാ തേങ്ങാപ്പണ്ടല്ലോ അതിന്റെ മേലെ നമ്മൾ ബാക്കിയുള്ള ബാക്കിയും കൂടിയാണ് പരത്തിയാണ് വെച്ചെടുത്താൽ നമ്മൾ ആ മുടിക്കേണ്ട ബാക്കിയുണ്ടല്ലോ കുറച്ച് അടി പറഞ്ഞതിൻ്റെ ബാക്കി ആ ഇതിന്റെ മേലാണ് പാർന്നു പാർന്നുകൊടുക്കുന്നത് eta എന്നിട്ട് പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ നല്ലോണം കഴിച്ചുകൊണ്ടാണ് പഠിച്ചങ്ങോട്ട് ഇട്ടുള്ള പിന്നെ അതിലൊരു തുള്ളി മുടുകൻ്റെ അംശം പോകൂലെന്നാ പിന്നെ അത് നല്ല സന്തോഷത്തിൽ അങ്ങോട്ട് മോറി ചിന്ത കാരണം മുടുകൻ്റെ ഒക്കെ തീക്കൻ ഞാൻ വടിച്ചാണ് നീക്കിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇട്ടാ ചേലോലൊക്കെ തന്നെ മുടക്കാണ് പറഞ്ഞതാണ്ട് പിന്നെ വടിച്ചൊന്നും നീക്കൂല്ല ഞാൻ ഏതായാലും നീക്കീണ് നിങ്ങൾ മാണി നീക്കി കുളി ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അത് മൂടി വെച്ചുകാണ്ടേ ഇതേമാതിരി പയേ ഒഴിഞ്ഞാട് ദോശക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ ദോശക്കല്ലാണ്ട് വെച്ചുകാണ്ട് നല്ല അങ്ങോട്ട് തിജ് കത്തിച്ചാണ് കല്ല ാണ് പോപ്പിച്ച കല്ല് നല്ലോണം പോ പോപ്പിച്ചിട്ട് തിജങ്ങോട്ട് കുറച്ചാണ് പെച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ ബാക്കിൻ്റെ ഈ ഒരു സാധനം ഒക്കെയാണ് വെച്ചെടുത്തിട്ട് തിജ്ജ് പറ്റ കുറക്കണം കേട്ടോ കല്ല് നല്ലോണം പോപ്പിച്ചതിൻ്റെ ശേഷം തിജ് പറ്റ കുറച്ചിട്ട് ഇതാണ് വെച്ചിട്ട് മൂടിയാൻ്റെ മേലെ ഓരോ ഒരലാണ് വെച്ചുകൊടുക്കുന്നത് വെച്ചെടുത്തോളം ഒരു നിർബന്ധമില്ല കേക്കിനാണ് ഒരലേക്കേണ്ട ആവശ്യമുള്ളൂ ഒരു കാനം ഏതായാലും വെച്ചെടുത്തിരിക്കണേ അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടി ഞാൻ ഒന്ന് രണ്ട് പണികൾ പണികളെല്ലാത്തേക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരു ഒരു ഇരുപത് മിനിറ്റ് അങ്ങനാണ്ട് വന്നപ്പോൾ കണ്ടതിന് നല്ല സെറ്റായിട്ട് അടി കരിഞ്ഞെനിക്ക് യാതൊരു ബോധമില്ലന്യമാണ് മറിച്ചിട്ട് വെക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പതിനഞ്ച് മിനിറ്റൊക്കെ വെക്കാൻ വിചാരിച്ചിന് പിന്നെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എത്തോരൊന്ന് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇരുപത് മിനിറ്റ് ആയിക്കണം ഏതായാലും അതൊന്ന് മറച്ചിട്ട് വെക്കുക അതപ്പം ചാടൊന്നുമില്ലല്ലോ ചടി കൂടുനീ ആ ചടി അപ്പഴാ എങ്ങോട്ട് നോക്കിയാണി ആടിയൊന്നും കരിഞ്ഞിട്ടില്ല നല്ല ഒന്നാം പ്രസാദനായികാണ്ടെ കിട്ടീക്കണ് നല്ല മയണ്ടിട്ടാ എന്തോ ഒരു സ്പോഞ്ച് ഏകാണ്ടാ നിക്കണെന്നറിയോ നല്ല ഉസാറുണ്ട് രണ്ട് ബാക്കിയും രണ്ട് മുടിയും ഉണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങളടുത്ത് മൈതപ്പൊടി ഞാൻ കോതമ്പ പൊടി ഇട്ടോളി തന്നെയാണ് ഒരു കുഴപ്പൂല്ല കോതമ്പ പൊടി പക്ഷേ അരിപ്പൊടി ഇടരുത് എടുത്തിട്ട് അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു കൊട്ടിക്കനാവും അരിപ്പൊടിക്കൊരു ഇത് ഒരു ഉറപ്പ് അപ്പോൾ അരിപ്പൊടി വേണ്ട കോതമ്പ പൊടിയും പറ്റും മൈദപ്പൊടിയും പറ്റും ഞാൻ മാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ടുള്ളൂ ഒരു കുഴപ്പൂല്ല അപ്പം ഞാനെത്താട്ടിന് നമ്മളാ തേങ്ങാപ്പണ്ടാക്കിന് ചട്ടീക്കനെടുക്ക ഒത്തിക്കാണ്ട് അങ്ങപ്പുറം കൂടി ഒന്ന് സെറ്റായിക്കോട്ടെ കണ്ടാണെങ്കിൽ എന്തോ ഒരു സ്പോഞ്ച് അപ്പോൾ ഇതാട്ടു തന്നെയാണ് നമ്മളെ മുതൽ അപ്പം നിങ്ങൾ അത് ഒന്നുണ്ടാക്കി വെക്കണം കേട്ടോ നല്ല രസമാണ് നല്ല എളുപ്പമാണ് ഒരു രണ്ട് ബായക്ക പെരിലൊക്കെ ഉണ്ടാവില്ല ഒരുപാട് പായക്ക പോത്ത് പോണ പെരക്കുണ്ടാവും അങ്ങനെ തോലൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മുടികി ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി വെക്കുക ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയല്ലോ നന്നാവും ഉണ്ണിയാൾ പിന്നെ പാത്രം കജു നിങ്ങൾ പാൻ എടുത്തുപോയിട്ട് എന്നാൽ പിന്നെ വൈകുന്നേരത്തിന് ആരും ഇപ്പം നേരം പൊളിക്കുമ്പോഴായാലും കുട്ടികൾക്കൊക്കെ ഈ എളുപ്പത്തിൽ നല്ല തൃപ്തിയാവും കുട്ടികൾക്കൊക്കെ നല്ല സാധനം അല്ല വായക്കല്ലണ്ണിയാളെ അപ്പം നല്ല മുതലാണ് കേട്ടോ പിന്നെ ഞാളങ്ങളോട് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടണില്ല നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല സത്യമാണേനും കാരണം ഞാൻ വീഡിയോ ഇടുമ്പോൾ ആദ്യത്തെ ആ ഒരു ഇത് കിട്ടണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ടിട്ടെങ്കിൽ യൂട്യൂബ് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുകൊള്ളിട്ടാണ് അപ്പോൾ അത് നമുക്ക് കഴിച്ചിട്ടില്ല യൂട്യൂബിൻ്റെ പണിയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഞാനിങ്ങനെ വിജാതായാലും എല്ലാം കൂടി ആയി ഒക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞാതെ കുറേ ദിവസമായപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ ഒരുവിധ ആൾക്കാർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനൊക്കെ ആകുമ്പോൾ എത്താന്ന് പറയും ഈ കിട്ടിയോ ദയവ് ചെയ്തുകാണ്ട് നിങ്ങൾ നിങ്ങളെ കുറച്ച് ആൾക്കാർക്കാണ് അയച്ചൊടുക്കിട്ട് അങ്ങനെ ആവുമ്പോഴേക്കാണ് ഇനി നമ്മളെ ചാനൽ ആദ്യത്തെ ഒരു ലെവലിൽ എത്തുള്ളൂ അപ്പം ആ ഒരു ഉപകാരങ്ങൾ ചെയ്താൽ വലിയൊരു ഉപകാരമാണ് കാരണം അധികം ആൾക്കാർക്കും കിട്ടണില്ല എന്നുള്ളത് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇനി ഞാൻ ഇൻഷാവ എന്നും ഇൻ്റെ തന്നെ മലപ്പുറം താത്ത ബ്ലോക്ക് ബൈ റിതൂന്നുള്ള ഈ ചാനലുകളൊന്നും അടിച്ചു വയ്ക്കാത്തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർക്ക് കിട്ടാനും എളുപ്പാണ് ട്ടാ അതല്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നും ഇൻഷാള്ള ഒരു മണിക്കായിരിക്കോട്ടെ നമ്മളെ വീഡിയോ വരിക ആ ഒരു നേരങ്ങളൊന്ന് നോക്കിയാൽ നമ്മളെ ചാനലിൽ വീഡിയോ എത്തിയിട്ടുണ്ടോ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഈ ചാനലിൻ്റെ പേര് വൈറിതു വനപ്പുറം താത്ത ബ്ലോഗ് ബൈറിതു എന്നാണ് നമ്മളെ ചാനലിൻ്റെ പേര് അത് നിങ്ങളൊന്നാണ്ട് അടിച്ചു വയ്ക്കാൽ കിട്ടൂട്ട് അപ്പം പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ എന്നും ഒരു മണിക്ക് നമ്മൾ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് നിങ്ങളെത്തേക്ക് എത്തിച്ചാൽ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാള്ള അപ്പോൾ ആ ഒരു മണിക്കായിരിക്കോട്ടെ നമ്മളെ വീഡിയോ എന്നും വരിക അത് രണ്ടണിക്ക് ഇനിയിപ്പോൾ ഒരു മണി എന്നും ഒരു മണിക്ക് തന്നെ കറക്റ്റ് സമയം എന്നും വീഡിയോ ഇടാൻ നോക്കണ അപ്പൊ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ പോകാതിന്റെ കാരണമൊക്കെ പല സമയത്തും വീഡിയോ ഇട്ടിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നും ഒരു മണിക്കാക്കണമെന്ന് അപ്പൊ ഈ വീഡിയോ ഈ ഇതൊക്കെ കാണുന്നാലും കേൾക്കണോലും ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് നോക്കിക്കണം ഒരു മണിക്കായിരിക്കൂട്ടാ അപ്പൊ ഞാൻ ഒരൊറ്റ ആക്കെ ഹായ് പറയാനുള്ളൂ മുഹമ്മദ് സിനാൻ ആണ് മുഹമ്മദ് സിനാൻ ഒരു ഹായ് കൂടി പറഞ്ഞാണ് ഞാൻ നിർത്തുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട അസാലും